സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കുത്തനെ ഉയരുകയാണ് പ്രതിദിന പരിപാടികളുടെ എണ്ണം പതിനോറായിരം കടന്നു പത്ത് ദിവസത്തിനിടെ ആയിരത്തി എഴുപത്തഞ്ച് ഡെങ്കി കേസുകൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു ഇരുന്നൂറ്റി പതിനേഴ് പേർക്ക് എച്ച് ഒൺ എൻ വണ്ണും നൂറ്റി ഇരുപത്തിയേഴ് പേർ കെലിപ്പനിയും സ്ഥിരീകരിച്ചു അജീഷ് ജയകുമാർ ഉയരങ്ങൾ അജീഷ് പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി സഭയിൽ പറയുമ്പോഴും കുത്തനെ കണക്കുകൾ ഉയരുന്നുണ്ട് ആളുകൾ മരിക്കുന്നുമുണ്ട് അജീഷ് ഹാഷ്മി ഈ ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധി വ്യാപകമായിട്ടുണ്ടാകുമെന്ന് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വ്യക്തിശുചിത്വം പരിസര ശുചിത്വവും പാലിക്കണമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ജാഗ്രത നിർദ്ദേശം പലതവണ പുറത്തിറക്കിയതാണ് എന്തായാലും നിലവിൽ ഈ ജൂൺ മുപ്പതിന് കഴിഞ്ഞ മാസത്തെ കണക്കുകളാണ് ഏറ്റവും അവസാനമായി ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ഈ ജൂലൈ ഇപ്പം അഞ്ച് ദിവസം കഴിഞ്ഞെങ്കിലും ഈ ദിവസങ്ങളിലെ കണക്കുകളൊന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം പ്രത്യേക ആക്ഷൻ പ്ലാൻ ജൂലൈ ഒന്ന് മുതൽ തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ നിലവിലെന്തായാലും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ആശുപത്രികളിലും കിടക്കകളിൽ നിന്നും വേറെ പ്രശ്നം വന്ന എല്ലാ രോഗികൾക്ക് എത്തുന്ന രോഗികൾക്കെല്ലാം ചികിത്സ ഉറപ്പാക്കുന്ന നടപടികൾ ആരോഗ്യവകുപ്പ് കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും ഒടുവിലായി വന്ന കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പതിനൊന്നായിരത്തിലധികം കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും അപകടകരമായത് ഡെങ്കി കേസുകളാണ് രണ്ടായിരത്തി ഇരുന്നൂറിലധികം കേസുകളാണ് ഈ കഴിഞ്ഞ മാസം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ ആരോഗ്യമന്ത്രി തന്നെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നത് ഈ രണ്ടാമതും ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചിലർ ചില രോഗികൾക്ക് ചില ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ അത് സങ്കീർണമാകാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടണമെന്നൊരു നിർദ്ദേശമാണ് ആരോഗ്യമന്ത്രി നേരത്തെ പത്രക്കുറിപ്പിൽ മുന്നോട്ട് വെച്ചത് അതുകൊണ്ട് മാത്രമല്ല ഈ ആളുകൾ ഈ വീടിന്റെ പരിസരത്തുള്ളവർ ഈ കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ട് ഇറക്കിയിട്ടുണ്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും സംസ്ഥാനത്ത് പനിക്കണക്കിൽ ഒരു കുറവുമില്ല ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്